ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കർ. സോ ഇന്ന് നിങ്ങളിലേക്ക് നൽകാനുള്ളത് പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ്. പ്രത്യേകിച്ച് സർവകലാശാലകളെ ബേസ് ചെയ്തിടത്തോളം ഏവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നിർണായകമായ തീരുമാനങ്ങൾ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ, വൈകുന്നേരം നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നമ്മളിലേക്ക് നൽകിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കണം. സർവകലാശാലകളിൽ, കേരളത്തിലെ സർവകലാശാലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് അത്. ഫസ്റ്റ് സെമസ്റ്റർ എന്നില്ല, സെക്കൻഡ് സെമസ്റ്റർ എന്നില്ല, തേർഡ് സെമസ്റ്റർ എന്നില്ല, ഫോർത്ത് സെമസ്റ്റർ എന്നില്ല, ഫിഫ്ത് എന്നില്ല, സിക്സ്ത് എന്നില്ല, എല്ലാ സെമസ്റ്റർ ബേസ് വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞിരിക്കണം. അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നായിട്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരെ വിളിച്ചു കൂട്ടി ഒരു യോഗം ചേരുകയുണ്ട്. അതായത് എക്സാമിനേഷൻസ് എല്ലാം നടക്കാനിരിക്കുന്നേ ഉള്ളൂ, ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് തീരുമാനിക്കാനായിട്ട് ഒരു യോഗം കൂടുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് വൈസ് ചാൻസലർമാരുടെ ഒക്കെ തന്നെ നിർദ്ദേശപ്രകാരം നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അത് ഇവയാണ്. ജൂൺ 15 മുതൽ, ഈ ഒരു കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജൂൺ 15 മുതൽ പരീക്ഷകൾ തുടങ്ങാനുള്ള തീരുമാനമാണ്. അത് എല്ലാ സർവകലാശാലകളും, ഒരു സർവകലാശാല അല്ല, കേരള സർവകലാശാല ആയിക്കോട്ടെ, MG സർവകലാശാല ആയിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, അതുപോലെ കണ്ണൂർ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സർവകലാശാലകളിലും പരീക്ഷകൾ ജൂൺ 15 മുതൽ ക്രമീകരിക്കുന്നതായിരിക്കും. അത് എല്ലാ സെമസ്റ്റർ ബേസും. പക്ഷേ ഫസ്റ്റ് മുൻഗണന കൊടുക്കുന്നത് അവസാന വർഷ വിദ്യാർത്ഥികൾക്കാണ്. കാരണം അവരുടെ അക്കാഡമിക് ഇയർ കഴിയുന്ന ടൈം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എക്സാമിനേഷൻ നടത്തി എത്രയും പെട്ടെന്ന്, അതായത് ജൂൺ 30 തന്നെ അവരുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ ജൂൺ 15 മുതൽ എല്ലാ പരീക്ഷകളും, നിലവിൽ സർവകലാശാലകളിൽ നടത്തേണ്ടതുള്ള എല്ലാ പരീക്ഷകളും ക്രമീകരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോരോ എങ്ങനെയായിരിക്കും, ഏത് സെമസ്റ്റർ ബേസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ, ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റികൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു യോഗത്തിൽ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം ഇതാണ്. എല്ലാ വൈസ് ചാൻസലർമാരോടും ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും തുല്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഓൺലൈനിൽ എക്സാമിനേഷൻ നടത്തുക എന്ന് പറയുന്നതിലോട് അവരാരും യോജിച്ചില്ല. ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്നതായിരിക്കും അഭികാമ്യമായിട്ടുള്ളത് എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. ബട്ട് UGC ഓൺലൈൻ എക്സാമിനേഷൻ നടത്താനുള്ള ചില കരട് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിരുന്നു. അപ്പം അതും അവർ വരും ദിവസങ്ങളിൽ യോഗം ചേർന്ന് അവർ തീരുമാനിക്കും. പക്ഷേ ഓഫ്ലൈനായി നടത്താനുള്ള തീരുമാനമാണ്, അതാണ് കൂടുതൽ അഭികാമ്യം എന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ട് പ്രകാരമുള്ളത്. സോ വരും ദിവസങ്ങളിൽ ഏതൊക്കെ സെമസ്റ്റർകാർക്കാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണ്, ഏതൊക്കെ ടൈമിലാണ് ഉച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളും റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സെമസ്റ്റർ ബേസ്, അവസാന വർഷക്കാരുടെ എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് അവസാന വർഷക്കാർ മാത്രം ടെൻഷൻ അടിച്ച് പഠിക്കാനുള്ള ആ ഒരു ശ്രമം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഫുൾ എല്ലാ സെമസ്റ്റർകാരും നല്ല രീതിയിൽ നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള സബ്ജക്ട്സുകളെല്ലാം തന്നെ കവറപ്പ് ചെയ്ത് വെക്കുക. ജൂൺ 15 മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് സെമസ്റ്റർ മുതലുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവ്വം അവരവരുടെ കോഴ്സുകൾ, അവരവരുടെ സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു ഡേറ്റ് റിലീസ് ചെയ്യുമ്പോൾ, കാരണം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് മെയ് 27 ആണ്. അപ്പോൾ ഓർക്കുക, ഇനി എത്ര ദിവസം ജൂൺ 15 എന്നുള്ള ഡേറ്റിന് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പോർഷൻസ് എല്ലാം നിങ്ങൾ ധൈര്യപൂർവ്വം, നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന കോൺഫിഡൻറ്റോട് കൂടി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ അവസാന വർഷ സിക്സ് സെമസ്റ്റർ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ സർവകലാശാലകളിലെയും എക്സാമിനേഷൻസ് ജൂൺ 15 മുതൽ നടത്തപ്പെടുന്നതായിരിക്കും. ടൈം ടേബിളും കാര്യങ്ങളും വരുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എത്തിക്കുന്നതായിരിക്കും. ദെൻ ഓഫ്ലൈൻ, ഓൺലൈൻ ആ ഒരു ഡിസ്കഷനൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിലവിൽ ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്നതാണ് അഭികാമ്യം എന്നുള്ളതാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ കോവിഡിൻ്റെ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം കഴിയുന്നതിനനുസരിച്ച് മറ്റുള്ള എല്ലാ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളിലേക്ക് ആ ഒരു സ്പോട്ട് തന്നെ ന്യൂസുകൾ എത്തിക്കുന്നതായിരിക്കും. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഒരു ടൈം ടേബിൾ, നിങ്ങളായിട്ടൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത്, ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത്, ഓരോ സബ്ജക്റ്റും ഓരോ ദിവസവും എന്ന ഒരു രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്ക് ഫോക്കസ് ഏരിയാസ് എല്ലാം കവർ ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങിക്കൊള്ളുക. ഓക്കെ, സോ ഈ ഒരു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.